Hi all, welcome back to Career Win Updates. CALICUT University Education Admission Samanamatala, Ella Kairingal, Kritimaim Update Time Prodigy, each channel, Idivirim Subscribe the Lingal, Marakadi, Pudena, Subscribe the Adorapadan, Totta Daikana, Belakin Woody, and Abel Chidu, Pronamadati, CALICUT University. Degree admission may be the Abesha Samar Pichella with the Articulum University, third allotment published children. Patrathil, third allotment Lipichella with the Articulum. Other the college will only one by there and I did with Trinity, Moon the Manicul report to Chedu, Serum, other permanent admission at Canada. Pududai to allotment Lipicha with the Articulum, profile login Chedu under mandatory fee, adjacent and session, college professional medicana. In allotment Lipichurkum, Allah the Ula admission Lipichurkum, mandatory fee adacarnas Haugerim in the last 21 by there and I did with the Articulum. Student login chedu kondu ningalde mandatory fee adayathu pudayittu apesha labicha allotment labicha vidyarthikal ee parayna mandatory fee adachu kondu ningalde profile memo download chedu ningal college il admission edukkanda nirdeshangalukku krithyamayi manasilakkittu ningal college il admission edukkendathana ini moonam allotment shesham ella vidyarthikalum adayathu sthiram admission aanu edukkendathu oro college ilum randamathe allotment shesham thalkalika admission eduthittullavarum ennal moonam allotment il maattamannum labikkatha ella vidyarthikalum ippol sthiram admission edukkendathana adinayittu praveshanathu ഹാജരാകുന്നതിനു മുമ്പ് കോളേജുമായി ബന്ധപ്പെടേണ്ടതും പ്രവേശനത്തിനായിട്ട് അവർ നിർദ്ദേശിക്കുന്ന സമയം നിങ്ങൾ പാലിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി കൂടാതെ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്ഥിരം അഡ്മിഷൻ എടുക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം ഓപ്ഷനുകൾ തുടർന്നുള്ള അഡ്മിഷൻ പ്രക്രിയയിലേക്ക് പരിഗണിക്കുന്നതും ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തുടർന്നുള്ള അഡ്മിഷൻ പ്രക്രിയയിലേക്ക് പരിഗണിക്കപ്പെടേണ്ടതില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻ റദ്ദു ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ എല്ലാ വിദ്യാർത്ഥികളും നേരത്തെ ടെമ്പറേറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിലും പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിലും പെർമനൻ്റ് അഡ്മിഷൻ മാത്രമാണ് ഇപ്പോൾ ഓപ്ഷൻ ഉള്ളത്. ഇനി അതോടൊപ്പം തന്നെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനിയും ഹയർ ഓപ്ഷൻസ് ബാക്കിയുണ്ടെങ്കിൽ ആ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന തേർഡ് അലോട്ട്മെൻറ്റ് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. കാരണം യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും നാലാമത് അലോട്ട്മെൻറ്റ് പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാലാമത് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസുള്ള ആ ഒരു കോളേജിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് നിങ്ങൾക്ക് മാറിയിട്ട് അടുത്ത അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഹയർ ഓപ്ഷൻസ് ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഉറപ്പെടുത്തുകയാണ്. ഇത്രയും കാര്യമാണ് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ഇനിയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 31/8/2022, അതായത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റും പെർമനൻ്റ് അഡ്മിഷനും എടുക്കേണ്ട ഡേറ്റ് 31/8/2022 വരെയാണ്. അപ്പോൾ ഇനിയും ഏതെങ്കിലും വിദ്യാർത്ഥികൾ പി ജി അലോട്ട്മെൻറ്റ് പരിശോധിക്കാതെ അല്ലെങ്കിൽ പി ജി അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാതെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് മാൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി നേരത്തെ തീരുമാനിച്ച പ്രകാരം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 31/8/2022 ആണ്. അത് മാറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതായിരിക്കും. കൂടാതെ കമ്മ്യൂണിറ്റി ക്വാട്ട റാങ്ക് ലിസ്റ്റ്, അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ക്വാട്ട റാങ്ക് ലിസ്റ്റിൽ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് അതും 31/8/2022 ആണ്. അതായത് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് പി ഡബ്ല്യു എൻ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 31/8/2022 വരെയാണ്. ഇനിയും അപേക്ഷ സമർപ്പിച്ച് കൃത്യമായിട്ട് നോക്കാത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി അവസാനമായിട്ട് ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഡേറ്റ് 31/8/2022 വരെയാണ്. ഇനി രണ്ട് ദിവസം കൂടിയാണ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ളത്. അപ്പോൾ നിലവിൽ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത എല്ലാ വിദ്യാർത്ഥികളും ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഡോട്ട് UOC.AC.in സൈറ്റിൽ കയറി വിദ്യാർത്ഥികൾ ബി എഡ് അപേക്ഷ കൊടുത്തിടുക. കൂടാതെ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും അടുത്ത വീക്കിൽ തന്നെ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. അതത് സമയങ്ങളിൽ പരമാവധി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഇനിയും അപേക്ഷയിൽ നേരത്തെ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇത്തരത്തിൽ പുതുതായിട്ടുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ 11 കോളേജുകളിൽ അപേക്ഷ കൊടുത്തിടാത്ത വിദ്യാർത്ഥികൾ അവർക്കും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് കോളേജ് ഓപ്ഷൻസ് ഏഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പ്രൊഫൈൽ കൃത്യമായിട്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ്റെ മറ്റു പ്രൊസീജിയേഴ്സിന് വീട്ട് ചെയ്യുക. പരമാവധി എല്ലാ കാര്യങ്ങളും കൃത്യമായി
കൃത്യമായിട്ട് ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സ്വാദരച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.